മിഠായിത്തെരുവ് നൽകുന്ന പാഠമെന്ത്? മിഠായിത്തെരുവ് തീപിടുത്തം സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അന്വേഷിക്കും. മന്ത്രി എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നാശനഷ്ടങ്ങളുടെ കണക്ക് മന്ത്രിസഭയിൽ അവതരിപ്പിക്കാനും തീരുമാനമായി. അതേസമയം അപകടത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്നാണ് കെ എസ് ഇ ബിയുടെ നിലപാട്. ഡോഗ് സ്കോഡ്, ബോംബ് സ്കോഡ്, വിരലടയാള വിദഗ്ധർ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ മിഠായിത്തെരുവിൽ തീപിടുത്തം നടന്നയിടങ്ങൾ സന്ദർശിച്ചു. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകളും ശേഖരിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാനാകില്ലെന്നാണ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ നിലപാട്. അങ്ങനെയാണെങ്കിൽ ഈ മുൻഭാഗത്തായിരുന്നു പൂർണ്ണമായും കത്തി നശിക്കേണ്ടത്. പക്ഷേ ബാക്ക് ഭാഗത്ത് നിന്ന് അത് കാണുന്നത്, അതുകൊണ്ട് നമുക്ക് ബാക്കിൽ നിന്നാണ് തീ ഇതിൻ്റെ ഉത്ഭവം മനസ്സിലാക്കുന്നത്. പക്ഷേ പരിശോധന ചെയ്ത ശേഷം എന്താണെന്നുള്ളത് വ്യക്തമായി പറയാൻ പറ്റും. പൂർണ്ണമായും കത്തിനശിച്ചത് 10 കടകളാണ്. 20-ലധികം കടകളിലേക്ക് കൂടി തീ പടർന്നു. മൊത്തം നാശനഷ്ടങ്ങളുടെ കണക്ക് വിലയിരുത്തി മന്ത്രിസഭയിൽ അവതരിപ്പിക്കുമെന്ന് അടിയന്തര അവലോകന യോഗത്തിന് ശേഷം മന്ത്രി എം കെ മുനീർ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അന്വേഷിക്കുമെന്നും മന്ത്രിയുടെ പ്രഖ്യാപനം. ബുധനാഴ്ച രാത്രി 9:55 മിഠായിത്തെരുവിലെ കോയൻകോ ബസാറിന് സമീപമുള്ള കടകൾക്ക് തീപിടിച്ചത്. 5 മണിക്കൂർ നീണ്ട ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഈ വിഷയത്തിൽ മന്ത്രി ശ്രീ മഞ്ഞളാംകുഴി അലി, പ്രശസ്ത ആർക്കിടെക്ട് ശ്രീ ശങ്കർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടി നസറുദ്ദീൻ, കോഴിക്കോട്ട് നിന്ന് ആർക്കിടെക്ടായ ശ്രീ ആർ കെ രമേശും ഈ വിഷയത്തിൽ പ്രതികരിക്കും. ശ്രീ മഞ്ഞളാംകുഴി അലി, മിഠായിത്തെരുവിലെ തീപിടുത്തത്തിന് ഇപ്പോഴത്തെ പ്രധാന കാരണം എന്താണെന്നുള്ളത് ഇതുവരെ തീരുമാനിക്കാനോ കണ്ടെത്താനോ ആയിട്ടില്ല. പക്ഷേ ഇത്തരം തെരുവുകൾ, അത് ചാലക്കമ്പോളമാണെങ്കിലും മിഠായിത്തെരുവാണെങ്കിലും, ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഏത് സമയത്തും സംഭവിക്കാവുന്ന, അല്ലെങ്കിൽ ഇത്തരമൊരു ദുരന്തത്തിനുള്ള എല്ലാ സാധ്യതകളും ഉള്ള സ്ഥലങ്ങളാണ്, അതിന് ഈ ദുരന്തമുണ്ടാകുമ്പോഴുള്ള പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്കുള്ള തീരുമാനങ്ങളോ നടപടികളോ ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതില് പ്രധാനമായിട്ടും രണ്ട് കാര്യമുണ്ട്. ഈ ഷോപ്പുകളൊക്കെ വളരെ അതിപുരാതന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് മുഴുവനും. അത് ഇതിന്റെ ലാൻഡ് ഓണേഴ്സ്, അതിന്റെ ശരിക്കുള്ള ഭൂമിയുടെ ഉടമസ്ഥർ വേറെ. അതൊരു 10-20 പ്രാവശ്യം കൈമാറിക്കൊണ്ടാണ് ഇപ്പൊ പലരും ഈ ഇപ്പൊ ഉള്ള കടകളുടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും ഡെയിലി വാടകയ്ക്ക്, കട ദിവസം ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ വാടകയ്ക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ കൃത്യമായി ഈ ലാൻഡ് ലോഡും അതുപോലെ തന്നെ ഇപ്പൊ വാടക കച്ചവടം ചെയ്യുന്ന ആൾക്കാരും തമ്മിലൊരു ബന്ധമില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് സർക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. എന്തെങ്കിലും ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഈ ലാൻഡ് ലോഡും അതുപോലെ തന്നെ വാടകക്കാരനും ഒരുമിച്ച് സഹകരിക്കണം. പക്ഷെ പലപ്പോഴും ഉണ്ടാവില്ല. കാരണം വാടകക്കാര് പലപ്പോഴും ചെറിയ വാടകക്കാണ് അല്ലെങ്കിൽ കുറേ കാലമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടത്താനോ അതിന് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതാണ് ഇതിൽ നമ്മുടെ ഏറ്റവും ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ, അതായത് വ്യാപാരികളിൽ നിന്നും സ്ഥലമുടമകളിൽ നിന്നുമുള്ള എതിർപ്പാണ്. അവർ പൂർണ്ണമായും സർക്കാരിനോട് സഹകരിക്കാത്തതാണ്. ഇത്തരം തെരുവുകൾ ഈ രീതിയിലുള്ള അപകട സാധ്യതയുള്ള കേന്ദ്രങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നതിനുള്ള കാരണം, അല്ലാതെ സർക്കാരിന് പദ്ധതിയില്ലാത്തതോ നടപ്പാക്കാൻ പണമില്ലാത്തതോ ഒന്നുമല്ല. അല്ല, അതൊന്നും ഒരിക്കലും അല്ല. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റീഡെവലപ്മെന്റ് പ്ലാൻ എന്നുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നു. അത് ഞങ്ങൾ പല ആൾക്കാരുമായിട്ട് സംസാരിച്ചു. പക്ഷെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഇഷ്യൂ ഇതാണ്, ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇപ്പോ കച്ചവടം ചെയ്യുന്ന ആളുടെ അയാളുടെ പേരിലല്ല ഈ പലപ്പോഴും ഈ മറ്റുള്ള ഈ ഒറിജിനൽ ടെനൻസി അഗ്രിമെന്റ് അല്ലെ വാടക കരാർ, അത് കൈമാറി കൈമാറി വന്നതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ഇത് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും പല ആൾക്കാർക്കും ആരാണ് ഇതിന്റെ ലാൻഡ് ലോഡ് എന്ന് പോലും അറിയാത്തൊരു സ്ഥിതിയുണ്ട്. അതാണ് നസറുദ്ദീൻ, വ്യാപാരികളാണ് തടസ്സം അല്ലെങ്കിൽ കടയുടമകളാണ് തടസ്സം, അല്ലെങ്കിൽ ഈ മേഖലയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളായി മാറ്റുന്ന പുതിയ നിർമ്മാണവും പദ്ധതിയും ഒക്കെ സർക്കാരിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് മന്ത്രി പറയുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു വരി ലാൻഡ് ലോഡും ലാൻഡ് വരും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ല. 25 കൊല്ലം മുമ്പ് ശ്രീമാൻ രമേശിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെച്ച്
മിഠായിത്തെരുവ് നവീകരണം എന്നൊരു സ്കീം നടപ്പിലാക്കിയിരുന്നു. വിരലിലുണ്ടാകുന്ന ഒരു നാലഞ്ചാള് എതിർത്ത് പ്രകടിപ്പിച്ചത് ഒഴിച്ചാൽ ബാക്കി 900 കച്ചവടക്കാർ അനുകൂലമായിരുന്നു. പക്ഷേ അന്ന് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കാൻ മാറി മാറി വരുന്ന ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. രമേശ് അതെല്ലാം പൂട്ടി വെച്ച് അലമാരയിലാക്കി ഈ പണി നടക്കൂല എന്ന് പറഞ്ഞ് അന്ന് വിപുലമായ പരിപാടികളുണ്ട്. പരിപാടി അതും ഈ തീപിടുത്തവും തമ്മിലൊരു ബന്ധവുമില്ല. ഈ തീപിടുത്തം എന്ന് പറഞ്ഞത് ഉണ്ടായത് ഇതൊരു ദുരൂഹമായ സാഹചര്യമാണ്, അല്ലാതെ തീപിടുത്തം ഉണ്ടായതല്ല. 9:45 കടക്കാർ കടപൂട്ടി പുറത്ത് വന്ന് 9:50 കട കാണുന്ന് തീ കാണുന്ന് 9:55 നാട് മുഴുവൻ തീ പിടിക്കുന്നത് എന്ത് മറിമായാണ്? അത് എടുക്കാൻ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ സമയം എടുക്കും. ഒരു മണിക്കൂറിനുള്ളിൽ പിടിക്കേണ്ട തീ 5 മിനിറ്റ് കൊണ്ട് പിടിക്കുന്ന സംവിധാനം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതപ്പെടുന്നു. 15 സെൻറ് സ്ഥലവും എൻ്റെ കൈവശത്തിലുള്ള സ്ഥലത്താണ് ഇപ്പം തീപിടുത്തം ഉണ്ടായത്. ഒന്നുകിൽ ഞങ്ങളോട് വ്യക്തിവിരോധമുള്ളവർ, അല്ലെങ്കിൽ ഞങ്ങൾ വാടക കൊടുത്തവരോട് വ്യക്തിവിരോധമുള്ളവർ തമ്മിൽ ചെയ്തിട്ടുള്ള ഒരു ഏർപ്പാടാണ്. ശങ്കർ റെഡ്ഡി IASനോട് IPSനോട് ഇത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിയായ ഒരു അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വില കൂടിയ ഭൂമിയായ മിഠായിത്തെരുവിൽ ഇനിയും തീപിടുത്തങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. ശ്രീ മഞ്ഞലാംകുഴി അലി, ശ്രീ നസറുദ്ദീൻ ഈ വിഷയത്തെ രണ്ടായി തന്നെ കാണുകയാണ്. മന്ത്രി പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇന്നലത്തെ തീപിടുത്തം ആസൂത്രിതമാണെന്ന് ആരോപിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ സ്ഥാപനങ്ങളും ഒക്കെയാണ് ഇന്നലെ കത്തി അമർന്നത്. അത് ആസൂത്രിതമായിരുന്നു, വളരെ പെട്ടെന്ന് തീപിടിച്ചു, അത് അണയ്ക്കാൻ സമയവും എടുത്തു. അതുകൊണ്ട് അതിൽ ഗൂഢാലോചനയും അട്ടിമറിയുമാണ് സംശയിക്കുന്നത്. അങ്ങനെയുണ്ടോ? അല്ല, അതിലെനിക്ക് ഒരു കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അതിൽ ഗൂഢാലോചന ഉണ്ടോ അട്ടിമറി ഉണ്ടോ, അത് കൽപ്പിച്ചിട്ട് ആരെയും തീ കൊടുത്തതാണോ, അദ്ദേഹം നസറുദ്ദീനെയും പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തതാണോന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന, അപ്പൊ റിനോവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നന്നാക്കി കൊണ്ടുവരുന്നുണ്ടെങ്കിലോ, ഏറ്റവും വലിയ പ്രശ്നം ഈ പിന്നെ മിസ്റ്റർ നസറുദ്ദീൻ തന്നെ പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 4 ആൾക്കാരായി എതിരുന്നു, ഒരാൾ എതിരുന്നാൽ മതി, ഒരാൾ എതിരുന്ന പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പദ്ധതി തന്നെ പല പാളിപ്പോവും. ആരും പിന്നെ ഇത്രയധികം സംഖ്യ ഇതേപോലെ ലാൻഡ് പൂളിംഗ് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് വരെ അത് ഒരിക്കലും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരും തയ്യാറായിട്ട് മുന്നോട്ട് വരികയില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരാളുണ്ടായാൽ മതി, എല്ലാവരും കൂടി പിന്നെ ഒരുമിച്ച് നിന്ന് ഇത് അവർക്ക് വേണം, അവരുടെ പിന്നെ പ്രശ്നങ്ങളാണ് പരിഹരിക്കണം എന്നുള്ള രീതിയിലേക്ക് ഈ റീഡെവലപ്മെന്റ് പ്ലാനുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. മറ്റുള്ള വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള പഴയ ഷോപ്പുകൾ മുഴുവനും അവർ പൊളിച്ച് അതേ പിന്നെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ഹെറിറ്റേജ് മേഖല അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പല പിന്നെ പഴയ പിന്നെ ഷോപ്പുകളൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അതേ രീതിയിലൊരു പദ്ധതിയായിരുന്നു സർക്കാർ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷേ ഈ വ്യാപാരികളുടെയും അതുപോലെ തന്നെ ലാൻഡ് ഓണേഴ്സിന്റെയും രണ്ടു കൂട്ടരുടെയും എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതാകുമ്പോൾ ഫീസിബിൾ ആവില്ല. കാരണം ആരും ഇത് വരുന്നില്ല, ഇതിനെപ്പറ്റി സംസാരിക്കാൻ പോലും പലരും ഭയക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ നമ്മൾ ആ പദ്ധതി ഉപേക്ഷിച്ചത്. മഞ്ഞളാംകുഴി അലി ഇതുപോലെ കുറെ കാലം പറഞ്ഞു കേട്ടതാണ് തിരുവനന്തപുരത്തെ ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ. ഇത് ഒരു ആരും സഹകരിക്കുന്നില്ല, വീടുണ്ട് കടയുണ്ട് എന്നൊക്കെ നിവർത്തി കേട്ടപ്പോൾ ഇപ്പൊ അതൊക്കെ പൊളിച്ചു കളയാൻ നിങ്ങൾക്കായി, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ട് ഇവിടെ ഈ ഉടമകളെ പഴിച്ച് തടി തപ്പുന്നു സർക്കാർ? അല്ല, ഉടമ ഇത് അവരുടെ പ്രോപ്പർട്ടിയല്ലേ, നമ്മുടെ റെക്കോർഡ് മുഴുവനും അവരുടെ. മറ്റത് എൻക്രോച്ച്മെന്റ് ആണ്, ആ എൻക്രോച്ച്മെന്റ് നമുക്ക് മാറ്റാം, അങ്ങനെയുള്ള പിന്നെ ഒരു പ്രശ്നവും അതിലുണ്ടായിട്ടില്ല. ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്നുള്ള മറ്റുള്ള കാര്യത്തില്ല. എൻക്രോച്ച്മെന്റ് എപ്പോഴും ഏതൊരു സർക്കാരും അത് ഒഴിവാക്കാൻ പറ്റും, പക്ഷെ ഇത് എൻക്രോച്ച്മെന്റ് അല്ല, ഇത് അവരുടെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ പൊളിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കോടതി ഇടപെടും, അപ്പൊ അതിൻ്റെതായ പിന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതല്ലാതെ സഹകരണത്തോടു കൂടിയല്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് എൻക്രോച്ച്മെന്റ് അല്ല, അവരുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കണം, ഇത്ര വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളെല്ലാം പിന്നെ ഡിമോളിഷ് ചെയ്യണം എന്നുള്ളത്. അതൊക്കെ ഇപ്പൊ കേരളം പോലുള്ള ഒരു സ്ഥലത്ത് പിന്നെ സാധിക്കുമെന്നത് അറിയില്ല. ശ്രീ ശങ്കർ, ഇത് എല്ലാവർക്കും ജനങ്ങൾക്ക് തന്നെ ഭീഷണിയായി നിൽക്കുന്ന സ്ഥലങ്ങളാണ്, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഈ ഫയർ എഞ്ചിൻ ഒന്നും കടന്നു പോകാൻ കഴിയാത്ത ചെറിയ വഴികളുള്ള സ്ഥലങ്ങളാണ്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളം തന്നെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മന്ത്രി പറയുന്ന കാര്യങ്ങൾ അതിന് തടസ്സമായി നിൽക്കുമോ? ഞാൻ പറയുന്നത് ഈ തീ വിഴുങ്ങുന്ന തെരുവുകൾ നമുക്കൊരു കാണാ കാഴ്ചയല്ല. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ 2-3 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് മിഠായി തെരുവിൽ തന്നെ നേരത്തെ തീപിടുത്തം ഉണ്ടായി.
ചാലക്കമ്പോളത്തിൽ തീപിടുത്തം ഉണ്ടായി, വീണ്ടും ഇന്നലെ തീപിടുത്തം ഉണ്ടാകുന്നു. നമ്മൾ ഈ ദുരന്തങ്ങളിൽ നിന്നും ഒട്ടും പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ദുരന്തത്തെ വിശകലനം ചെയ്യേണ്ടതുണ്ട്, പശ്ചാത്തലം വിശകലനം ചെയ്യേണ്ടത്. ഒന്ന്, നമുക്കിപ്പോഴും കാരണങ്ങളെപ്പറ്റി തീർച്ചയില്ല. ശ്രീ നസറുദ്ദീൻ പറയുന്നു ഒരു പക്ഷേ ആസൂത്രിതമായ അക്രമമായിരിക്കാം, പക്ഷേ എത്രയും പെട്ടെന്ന് 15 മിനിറ്റിനുള്ളിൽ ഒരു വലിയൊരു പ്രദേശം മുഴുവൻ കത്തി അമരുന്നതാണ് കണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഇലക്ട്രിസിറ്റി ബോർഡുകാർ ഇത് ഷോർട്ട് സർക്യൂട്ടാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് രണ്ടും ഇവ രണ്ടുപേർ പറയുന്ന ന്യായഗതി ന്യായവാദങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ വളരെ കൂലങ്കുഷമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഈ തീപിടുത്തത്തിനെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങളുണ്ട്. തീപിടുത്തത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഒരു ഷോർട്ട് സർക്യൂട്ടായിരിക്കും തീപിടുത്തത്തിന് കാരണം, അതല്ല. തീപിടുത്തത്തിൻ്റെ കാര്യം ഒരു 6 കാരണങ്ങൾ ഞാൻ പറയാം. അതായത് അതിൻ്റെ സ്റ്റോറേജിൻ്റെ ഒരു ഒരു അശാസ്ത്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ, ഹൗസ് കീപ്പിങ്ങിൻ്റെ അപാകത, അതൊരു സ്മോക്കിംഗ് സയൻസ് ഇല്ലാത്തത്. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിനകത്ത് ഈ വയറിങ്ങിനെ നമ്മളുടെ ഈ കണക്ഷൻ ഇതിനെ പറ്റി സംബന്ധിച്ചില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് വേറെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇതിനെ പറയാൻ വെക്കും. നമ്മൾ ആവശ്യത്തിലധികം കണക്ടർ ഈ ലോഡ് കൊടുത്തിട്ട് നമ്മൾ മൊത്തം സംവിധാനത്തെ അപ്പോഴെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തന്നെ എത്തിച്ചേരുന്ന ഇതുണ്ട്. ഇതാണ് പ്രീ ഡിസാസ്റ്റർ സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവമായിട്ട് ചില ഇടപെടലുകൾ വേണം. ദുരന്ത നിവാരണ അതോറിറ്റിയുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തുന്ന അതോറിറ്റിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ. അത് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ കേരളത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് ദുരന്തം വന്നാലും ആയിരക്കണക്കിന് ആളുകളുടെ ഇതിനെ ഭാഗധേയത്തെ ബാധിക്കുന്ന രീതിയിലുള്ള വ്യാപ്തിയുണ്ട്. ഏത് കൊച്ചു ദുരന്തം വന്നാലും ആയിരക്കണക്കിന് ആളുകൾ അതിൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രീ ഡിസാസ്റ്റർ സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് നിയമങ്ങളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തന്നെ അറിയാം, നമ്മൾ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത നടത്തുന്നത് ചില നിയമങ്ങളുടെ പിൻബലത്തിലാണ്. ഇത് എൻക്രോച്ച്മെൻ്റാണ്, എൻക്രോച്ച്മെൻ്റ് അല്ല എന്ന് പറയുന്ന ആ സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഇവിടെ വെള്ളം സുഖമായിട്ട് പോകാനായിട്ട് ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടൊരു ഒരു നിയമമുണ്ട്. അതിനെ എതിർക്കുവാനായിട്ട് കോടതിക്ക് അധികാരമില്ലാത്ത രീതിയിലുള്ള ശക്തമായ അധികാരം തരുന്ന നിയമങ്ങളാണ്. ഞാൻ പറയുന്നത് ഈ നിയമങ്ങൾ തന്നെ ഉപയോഗിച്ച് ഇത്തരം ചില കാര്യങ്ങൾ, ഞാൻ ഒഴിപ്പിക്കുന്ന കാര്യമോ പട്ടയത്തിൻ്റെ കാര്യമോ ആരുടെ ഉടമസ്ഥാവകാശത്തിനൊക്കെ മുമ്പ് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇലക്ട്രിഫിക്കേഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഹൗസ് കീപ്പിംഗ് നടത്തേണ്ടതിനെ കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള ഒരു പരിശീലനം നടത്തണം. അത് ഈ അപാകതകൾ കണ്ടെത്താൻ അതിനെ തീർച്ചയായിട്ടും അത് പ്രതിരോധിക്കുവാനുള്ള നടപടി സ്വീകരിക്കണം, അതിനെ രക്ഷിക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കണം സംവിധാനം ചെയ്യേണ്ടത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യത്തിനാണ് നമ്മൾ സവിശേഷമായ ചില ശ്രദ്ധ വേണ്ടത്. ഒന്നാമത്, നമ്മൾ ഈ പോസ്റ്റ് ഡിസാസ്റ്റർ സിറ്റുവേഷനെ പറ്റി നമ്മളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് വഴികളില്ല എന്ന് പറയുന്നു, ഇത് പ്രാചീനമായ പൈതൃകമായ കെട്ടിടങ്ങളുടെ ഒരു അപാകതയാണെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നു. ഇത് പൂർണ്ണമായിട്ടും ഞാൻ തള്ളിക്കളയുന്നില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇതിന് നമുക്ക് ഇതെങ്ങനെയാണ് പ്രതിരോധം. നമുക്ക് പൈതൃകം വിലപ്പെട്ടതാണ്, പക്ഷേ പൈതൃകത്തിൻ്റെ പേരിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ ചെറിയ, നമുക്ക് ലോകത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ഇത്തരം തന്നെ സൂക്കുകളെന്ന് പറഞ്ഞിട്ട് ഏറ്റവും പ്രാചീനമായിട്ടുള്ള ചന്തകളുണ്ട്. ഈ ചന്തകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാവുന്ന, ഈ മൊറോക്കോയിലോ അല്ലെങ്കിൽ ഈജിപ്തിലൊക്കെ വരുന്ന, അത് നമ്മൾ പറയുന്നത് ഇത് 100 കണക്കിന് കടകളുടെ ചന്തയല്ലേ പറയും, 10,000 കണക്കിന് കടകളുള്ള ഈ വളരെ മാരക്കേഷ് പോലത്തുള്ള ചന്തകളിലൊക്കെ തന്നെ ശ്രദ്ധേയമായിട്ട് നമ്മൾ കാണുന്ന ഫയർ ബാരിയേഴ്സ് എന്ന് പറയും. ഫയർ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തീപിടുത്തം തുടരാതിരിക്കാനായിട്ടുള്ള ചില സംവിധാനങ്ങൾ, ഈ ഇടയ്ക്ക് വഴികൾ, ഇടയ്ക്ക് വഴികളൊക്കെ ഉൾപ്പെടെ നമ്മൾ തീപിടുത്തം. നമ്മുടെ നാട്ടിൽ എന്താണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫയർ ഇതിനെ പറ്റി ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഫയർ എസ്കേപ്പ് കൊടുക്കണം എന്നുണ്ട്, ഫയർ എൻജിൻ വരുന്ന രീതിയിൽ കെട്ടിടത്തിന് ചുറ്റോട് ചുറ്റും 3-4 നേരം കെട്ടി കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും, പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ആശുപത്രി പോലെയുള്ള ഇതിനൊക്കെ ചുറ്റോട് ചുറ്റും ഈ ഫയർ എൻജിൻ വരുന്ന രീതിയിലുള്ള വിസ്തൃതി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിയമങ്ങളുണ്ട്. ഇത് കർശനമായിട്ട് അത് നടപ്പാക്കുവാനായിട്ടുള്ള ഇച്ഛ പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു വളരെ ശ്രദ്ധേയ ജന മുഖ്യമന്ത്രിയുടെ സവിശേഷ ശ്രദ്ധയ്ക്ക് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നമ്മൾ ഫയറിൻ്റെ ഇതിൻ്റെ മാൻഡേറ്ററി ചില ലൈസൻസസ് ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ഡൈല്യൂഷൻ നടക്കുന്നു എന്ന് സിവിൽ സൊസൈറ്റിയുടെ ഒരാൾ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. സിവിൽ സൊസൈറ്റി നമ്മളെ സംബന്ധിച്ചോളം നിഷ്കർഷിക്കുന്ന നിയമങ്ങളിൽ
ഒട്ടും ലാഘവം നമുക്ക് ലാഘവത്വം കാണാൻ പറ്റില്ല. കാരണം തീപിടുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നമ്മുടെ ഓർമ്മയിൽ തന്നെയുള്ള കൽക്കട്ടയിലെ ഒരു ആശുപത്രിയുടെ തീപിടുത്തത്തിൽ എത്രയോ ആൾക്കാരാണ്, നൂറുകണക്കിന് ആളുകളാണ് വെന്ത് മരിച്ചത്. തീർച്ചയായിട്ടും മലയാളി നഴ്സുമാരുൾപ്പെടെ ഒരുപാട് പേർ ജീവൻ ഹോമിക്കേണ്ടി വന്നു. കേരളത്തിനെ സംബന്ധിച്ചോളം, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ദുരന്തങ്ങളെ സംബന്ധിച്ചോളം തീപിടുത്തം കേരളത്തിനെ സംബന്ധിച്ചോളം വലിയ ദുരന്തങ്ങളിലേക്ക് നീങ്ങും. അത് ഏറ്റവും ഞാനൊരു ഒരു കാഴ്ച പറയാം. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, അതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ. അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചേർന്നാണ് ഒരു കൂര ഇരിക്കുന്നത്. എല്ലാം കത്തി നശിക്കാവുന്ന രീതിയിലുള്ള തടികളുള്ള കൂര, തടി വെച്ചിട്ടുള്ള കൂരകളുടെ ഒരു നീണ്ട നിരയാണ്. ഇത് തമ്മിൽ യാതൊരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു നഗരത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്യാപനമുണ്ട്. തീർച്ചയായിട്ടും ഇതിലേക്ക് വളരെ സവിശേഷമായ ശ്രദ്ധ വേണം. കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ഇത് വേണം. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ, ഞാൻ നേരത്തെ പലതവണ അധികാരികളോട് ഉന്നയിക്കുന്നൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഈ പ്രൊഫഷണൽ, ഇത് ഈ ദുരന്ത മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒട്ടേറെ ആൾക്കാരുണ്ട്. നമ്മുടെ കെട്ടിട നിർമ്മാണ നിയമങ്ങളിലൊക്കെ തന്നെ അത്തരം ആൾക്കാരുടെ പ്രവൃത്തി പരിചയം തീർച്ചയായിട്ടും നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ട് ഒരു വളരെ യാദൃശ്ചികമായിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ നമ്മൾ പുതിയ അതോറിറ്റികൾ സൃഷ്ടിക്കുമ്പോഴൊക്കെ തന്നെ ഈ സിവിൽ സൊസൈറ്റിയുടെ ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് ഗുണപരമായിട്ടുള്ള മേന്മ പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ സമിതികളായി മാറുന്നു. അതിന് അത്തരം ഒരു സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ആർ കെ രമേശ്, നേരത്തെ ശ്രീ ടി നസറുദ്ദീൻ സൂചിപ്പിച്ച കാര്യം, മിഠായിത്തെരുവിൻ്റെ കാര്യത്തിൽ ശ്രീ രമേശ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ശ്രമങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്? ഈ ശ്രമങ്ങൾ പരാജയപ്പെട്ടതല്ല, ഇതിനു വേണ്ടി ഒരു സ്കീം ഉണ്ടാക്കിയിരുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്കീമായിരുന്നു. അപ്പോൾ അതിൽ ഈ റോഡിൽ മാത്രമാണ്, റോഡിൻ്റെ ഫേസ്, ഈ ഷോപ്പുകളുടെയൊക്കെ ഫേസ് മാത്രമേ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. ഇതിനുള്ളിലേക്ക് ഇത് കിടത്തി പല പ്രാവശ്യം ചർച്ചയിൽ ഉന്നയിച്ചതാണ്. നമ്മളിവിടെ തീർച്ചയായിട്ട് തീപിടുത്തം ഉണ്ടാകുന്നതുകൊണ്ട് ഇതും കൂടെ ഇതിൽ പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ, അത് ആളുകളുടെ ഷോപ്പിനുള്ളിലേക്കുള്ള കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കാനുള്ള പ്രയാസം കൊണ്ടാണെന്ന് അതിൽ ഉൾപ്പെടുത്താതിരുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഇത് നടപ്പായിട്ടില്ല. പദ്ധതി ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ തുടർച്ചയായിട്ടുള്ള ഇതുണ്ടായ സ്ഥിതി, ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇനി ഒരു ദുരന്തം കൂടെ ഉണ്ടാകാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും അത് നടപ്പാക്കേണ്ടതാണ്. ഷോപ്പിനുള്ളിലേക്കാണ് ബാധ്യസ്ഥരാവും സർക്കാർ, അല്ലെങ്കിൽ അത്തരം സമ്മർദ്ദം നേരിടേണ്ടി വരും. അതിന് തുക മുടക്കുന്നതിന് കുഴപ്പമില്ല, ഇത്തരം പരിപാടികൾക്ക് തുക മുടക്കുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവുന്നുവെന്നാണോ? എതിർപ്പുകളില്ലായിരുന്നു, പക്ഷേ നമ്മൾ ഈ പദ്ധതിയിൽ അതും കൂടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. ഇതിനുള്ള പ്രിക്കോഷൻ കൂടെ ഉൾപ്പെടുത്തി വേണം ഈ പദ്ധതി തയ്യാറാക്കാൻ. വാസ്തവത്തിൽ ഇനി അത് തീർച്ചയായിട്ടും അത് ഇതുവരെ ചേർക്കാതിരുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഇനി ഇത്രയും വലിയ ദുരന്തമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഈ പദ്ധതി റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പുതിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ അതിന് ഫയർ, പലപ്പോഴും അതൊരു നെയിം സേക്കായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും തീർച്ചയായിട്ടും ഫയറിന് ചുറ്റും ഉള്ള സ്പേസ് വിടാനും ഫയർ എഞ്ചിൻ കടന്നു വരാനുള്ള സ്പേസും ദുരന്ത നിവാരണത്തിന് വേണ്ടിയുള്ള പല പ്രൊവിഷൻസും അതിൽ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ ഈ മിഠായിത്തെരുവിനെ സംബന്ധിച്ചും അത് ചാലസ് സ്ട്രീറ്റായാലും പഴയ പൈതൃക സ്ട്രീറ്റെല്ലാം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എത്താൻ ഒരു വഴിയില്ല. വളരെ ചെറിയ ഇടവഴികളല്ലാതെ ഒന്നുമില്ല. ഇനി ഒന്നോ രണ്ടോ ഷോപ്പ് നഷ്ടപ്പെട്ടാൽ പോലും നമുക്ക് ഫയർ എഞ്ചിനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിലേക്ക് പോകാനോ അത് മോണിറ്റർ ചെയ്യാനുള്ള സ്ഥിതിഗതി, ഇതിനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള വഴി കൊടുക്കണം, അതൊരു ഡ്രോബാക്കാണ്. പിന്നെ ഷോർട്ട് സർക്യൂട്ട് മാത്രമല്ല ഇതിനുള്ളത്, പലപ്പോഴും ഇതിനുള്ള ബാക്കിൽ നടക്കുന്നു. പലപ്പോഴും ഇതിൽ വരുന്ന വേസ്റ്റുകളും കാർഡ്ബോർഡുകളും വേസ്റ്റ് പ്ലാങ്കുകളും ഇതുപോലുള്ള സാധനങ്ങൾ പലപ്പോഴും തീടുന്നുണ്ടാവും അതിൻ്റെ ബാക്കിലുള്ള സ്ഥലത്തിട്ട്. അത് ശ്രദ്ധിക്കേണ്ടായ ഒരു കാര്യങ്ങളാണ്. ഒരിക്കലും ഇത് മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഫ്രണ്ട് മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. ബാക്കിലേക്ക് പോകാൻ അവിടെ നടക്കുന്ന, അവിടെ കിച്ചണുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല ആളുകൾ താമസിക്കുന്നുണ്ട്, അതിനവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും മോണിറ്റർ ചെയ്യാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഇനി ഇത് സംഭവിക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്ട്രീറ്റുകളെ ഒരു വലിയ ഷോപ്പിംഗ് മാളുകൾ പോലെ തന്നെ സങ്കല്പിച്ച് അതിന് ഇലക്ട്രിക്കൽ എക്സ്പേർട്സിൻ്റെയും ഫയറിൻ്റെ എക്സ്പേർട്സിൻ്റെയും സഹായത്തോടുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അത് ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ എക്സ്പേർട്സുകൾ പരിശോധിച്ച് അപ്രൂവൽ കൊടുത്ത് ഇത് നടപ്പാക്കേണ്ടതാണ്. ഒരുപക്ഷെ ഗവൺമെൻറ് ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ചെലവിൽ ഒരു ഭാഗവും കൂടെ ഗവൺമെൻറ് വഹിക്കാവുന്നുണ്ട്, വഹിക്കേണ്ടതാണ്. വഹിച്ചുകൊണ്ട് ഇനി ഒരു ദുരന്തം ഇനിയും അനുവദിക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല പെട്ടെന്ന് മറ്റ് കെട്ടിടങ്ങളിലേക്ക് ഇത് ബാധിക്കാതെ പ്രിവെൻറ്റ് ചെയ്യേണ്ട,
പെട്ടെന്ന് ഇത് നിയന്ത്രിക്കേണ്ടതാണ്. മുട്ടായിത്തെരുവിന് റൂഫിടുന്ന കാലത്ത് ഞാൻ സജസ്റ്റ് ചെയ്തിരുന്നത് ഇതിൻ്റെ ഇത് മനഞ്ചറയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഇതിൻ്റെ റൂഫിൻ്റെ ട്രസ്സിന് ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് ത്രൂ ഔട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയും, വെള്ളം ഒരു ദുരന്തത്തിൽ ലൊക്കേഷനിൽ എത്തിക്കാൻ കഴിയും. അതിന്നും ആ പ്രോജക്റ്റിൽ തന്നെ ഉള്ളതാണ്. അത് തീർച്ചയായിട്ടും ഇത് അതേപോലെ തന്നെ ഈ ഇതിനൊരു മോണിറ്ററിങ് തീർച്ചയായിട്ടും വേണം. പ്രത്യേകിച്ച് ആക്സസ് ഇല്ലാത്തതിൻ്റെ റിയർ ഏരിയയിലേക്ക് ഇത് ചേർന്ന് ചേർന്ന് നിൽക്കുന്ന കെട്ടിടങ്ങളാണ്. ഇതിനകത്ത് ഉള്ളിലേക്ക് കടക്കാൻ ഇതിനെന്താ ബാക്കിൽ എന്തോ ഒരു കോട്ട പോലെയാണ്. അത് വീണ്ടും ആക്സസിബിൾ ആക്കി എടുക്കാനും ഇതിൻ്റെ എല്ലാ ഇത് വളരെ പഴയ കെട്ടിടങ്ങളാണ് എല്ലാം. ഇതിൻ്റെ ഫ്ലോറ് പോലും മരം കൊണ്ടുള്ള മച്ചുകൾ ഉണ്ടാക്കുക, റൂഫുകളൊക്കെ പഴയ മരങ്ങളാണ്. ഇതിൽ നിറച്ചിരിക്കുന്ന സാധനങ്ങളുമൊക്കെ കത്തുന്ന സാധനങ്ങളാണ്, ഇത് സ്റ്റേഷനറികളും ടെക്സ്റ്റൈൽസും അതുപോലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പർട്ടിക്കുലർ സാഹചര്യം കണക്കിലെടുത്ത് ഇതിന് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഫയർ പ്രൊട്ടക്ഷനും ഇതിന് ഇലക്ട്രിക്കൽ അപ്ഗ്രേഡേഷനും കൂടെ ചെയ്തിട്ട് അത് നടപ്പാക്കി എടുക്കേണ്ടതാണ്. ടോട്ടലായിട്ടൊരു സ്കീമായിട്ട് തന്നെ അതിന് ഗവൺമെൻറ് അതിന് വേണ്ട സഹായം ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഈ പദ്ധതികൾക്ക് വേണ്ടി ഇതിന് തന്നെ റൂഫിടാൻ വേണ്ടി ആദ്യം ചെയ്ത ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന 12,40,000 രൂപയാണ്. അതുപോലെ അത് ഇതിന് വേണ്ടി വരുന്നത് 4-5 കോടി വന്നാൽ തന്നെ അതുകൂടെ ഇതിൻ്റെ പാർട്ടായിട്ട് കണക്കാക്കി ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഇനി ഭാവിയിലും ഇത് വരാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് തീർച്ചയായിട്ടും ഇതിനൊരു സ്റ്റഡി നടക്കേണ്ട സിറ്റുവേഷനെ സംബന്ധിച്ച് അവിടെ വിശദാംശങ്ങളിലേക്ക് വരെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീ രമേശ്. വളരെ കൃത്യമായിട്ട് ശ്രീ നസറുദ്ദീൻ, ഈ ജില്ലാ ഫയർ ഓഫീസറായ ശ്രീ അരുൺ ഭാസ്കറും ഇപ്പോൾ ശ്രീ നസറുദ്ദീനൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ആസൂത്രിതമായി തന്നെ ശ്രീ നസറുദ്ദീനെയും കുടുംബത്തെയും ലക്ഷ്യമാക്കി ആരോ ചെയ്തതാണെന്നാണോ ഇപ്പോഴും വിശ്വസിക്കുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇരയാണ്. അതേസമയം തന്നെ ഞാൻ വാടക കൊടുത്ത ഒരു പട്ടണ ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പുകാരൻ വലിയ കോടിക്കണക്കിന് ഉറപ്പിൻ്റെ കച്ചവടം ചെയ്യും. അദ്ദേഹം ഒരു ഇരയാണ്, അതിൻ്റെ ഫലമാണ് ഇതുണ്ടായിട്ടുള്ളത്. പിന്നെ വേറെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയുള്ള തെരുവുകൾ ഈ രാജ്യത്ത് അമ്പാടും ഒമ്പാടും ഉണ്ട്, പക്ഷേ അവിടങ്ങളിലൊന്നും തീപിടുത്തം ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു കാര്യം, വിമാനത്താവളത്തിലുള്ള ഫോഗ് മെഷീൻ വന്നതിന് ശേഷമാണ് തീപിടുത്തം അടക്കാൻ കഴിഞ്ഞത്. അത്ര ഒരു സർവീസ് കോഴിക്കോട് നഗരത്തിൽ അടിയന്തരമായി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ 3 കാര്യങ്ങളിലാണ് ആവശ്യം ഗവൺമെൻറ്റിന് ഉന്നയിച്ചത്. 1, നഷ്ടപരിഹാരം കിട്ടുക. 2, പുനഃസ്ഥാപിക്കാനുള്ള സംവിധാനം കിട്ടുക. വെൽക്കം ശ്രീ നസറുദ്ദീൻ, പറഞ്ഞോളൂ. പുനർനിർമ്മിക്കാനുള്ള സംവിധാനം കിട്ടുക. 3, ഈ തീപിടുത്തത്തെ പറ്റി സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക. ഈ 3 കാര്യങ്ങൾ നടത്തുകയും പിന്നീട് ഭാരതത്തിൻ്റെ കാര്യത്തിൽ വിമാനത്താവളത്തിലുള്ളവരിലുള്ള മെഷീൻ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ 2-3 വാങ്ങി വെക്കുകയും ചെയ്യുക. ഇതെന്നെ മാർഗം, വേറെ മാർഗമൊന്നുമില്ല. ശ്രീ നസറുദ്ദീൻ, ഈ അന്വേഷണം എന്ന് പറഞ്ഞ് ഇന്ന് ഈ ശ്രീ എം കെ മുനീർ പ്രഖ്യാപിച്ചത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അന്വേഷണമാണ്. ഒരു RDOയുടെയോ ഒരു സബ് കളക്ടറുടെയോ ഏതെങ്കിലും ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണമായിരിക്കും അത്. അതാണ് എന്തോ വലിയ സംഭവം എന്ന രീതിയിൽ ഈ മുനീർ അവിടെ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണല്ലോ അത്. അതിലൂടെ സത്യം പുറത്തു വരും? ഈ ശ്രീ നസറുദ്ദീൻ ആരോപിക്കുന്നത് പോലെയുള്ള സത്യം പുറത്തു വരുമെന്ന് കരുതുന്നുണ്ടോ? ഏത് നിലയിലെങ്കിലും അന്വേഷണം നടക്കട്ടെ. നമുക്ക് ഇല്ലെങ്കിലും വിദഗ്ധ അന്വേഷണം ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ഡിറക്ടീവിനെ വെച്ച് അന്വേഷിക്കാനുള്ള നടപടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പോലീസിന് മാത്രമല്ല വിശ്വസിച്ചു. അത് വ്യാപാരി വ്യവസായികളാണോ ശ്രീ നസറുദ്ദീൻ സ്വന്തമായിട്ടാണോ ഈ സ്വകാര്യ അന്വേഷണം? വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ ദുരന്തത്തിന് ഈ 3 കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ടി നസീറുദ്ദീൻ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത്. ശ്രീ നസറുദ്ദീൻ, അതായത് ഈ ഇത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? ആരാണ് ഈ തീപിടുത്തത്തിന് പിന്നിലെന്ന് അറിയാനാണോ ഈ സ്വകാര്യ അന്വേഷണം? അതന്നെ. ഈ നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞത് മിഠായിത്തെരു മൊയ്തീൻപള്ളി റോഡിലല്ലാതെ വേറൊരു സ്ഥലത്തും നഷ്ടപരിഹാരം കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല. ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നുള്ള വിശ്വാസം കേട്ട് നടക്കാനൊന്നും ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങൾക്ക് പുനരധിവാസം അത് പുനർനിർമ്മാണമാണ് ആദ്യം വേണ്ടത്. ദുരൂഹത്താനും ധൈര്യത്തോടു കൂടി കടന്നുറങ്ങാനും സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ശ്രീ അരുൺ ഭാസ്കർ, ശ്രീ നസറുദ്ദീൻ നേരത്തെ പറയുകയായിരുന്നു, ശ്രീ അരുൺ ഭാസ്കർ അല്പം വൈകിയാണല്ലോ എത്തിയത്.
ഈ 5 മിനിറ്റ് കൊണ്ട് 10ഓ 20ഓ മിനിറ്റ് എടുത്ത് പടരേണ്ട തീ ഒരു 5 മിനിറ്റ് കൊണ്ട് അങ്ങ് പടരുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അണയ്ക്കാനും ആവുന്നില്ല. അത് ദുരൂഹമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനകത്ത് നമ്മൾ അത് ആ സ്റ്റോക്കിൻ്റെ ആ ഫയർ ഉണ്ടാകുന്നത് ബിൽഡിംഗ് മാത്രമല്ല, അതിൻ്റെ സ്റ്റോക്ക്, അതിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് മെറ്റീരിയൽസിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഒരു ബിൽഡിങ്ങിൽ എന്ത് വെക്കുന്നതനുസരിച്ചിരിക്കും. ബിൽഡിംഗ് വെറും ബിൽഡിംഗ് അല്ലല്ലോ കത്തുന്നത്, ബിൽഡിങ്ങിനകത്തുള്ള സ്റ്റോക്കിനനുസരിച്ചിരിക്കും. അപ്പോൾ തുണിത്തരങ്ങളുണ്ടായിരുന്നു, പ്ലാസ്റ്റിക്, അങ്ങനെ പെട്ടെന്ന് കത്തുന്ന വസ്തുക്കൾ ഒരു ബിൽഡിങ്ങിലുണ്ടെങ്കിൽ പെട്ടെന്ന് തീ പടർന്നു പോകും. അതിന് അത് അതിനനുസരിച്ചിരിക്കും. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അത് അന്വേഷണത്തിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രയും സ്റ്റോക്ക് മെറ്റീരിയൽസ് ആണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ കടകൾ ഇവിടെ മാത്രമല്ല, മിക്കവാറും എല്ലാ കടകളിലും അങ്ങനെ തന്നെയാണ്. ഒരു കടയിൽ സാധാരണ വെക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സ്റ്റോക്കാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യാം. ഞങ്ങൾ ഫയർ അതിന് 3-4 മണിക്കൂർ കൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്തപ്പോൾ 3 മണിക്കൂർ കൊണ്ട് കൺട്രോൾ ചെയ്തു. പക്ഷേ ഈ സ്റ്റോക്ക് മെറ്റീരിയൽസ്, ഈ തുണി ചുരുട്ട് വെച്ചിരിക്കുന്നു അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി സ്റ്റോക്കുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകാം, അതിൻ്റെ സ്മോക്ക് കളയാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം 8-10 മണിക്കൂർ എടുത്തു. അപ്പോൾ അത്രയ്ക്ക് സ്റ്റോക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലെ തീപിടുത്തവും മിഠായിലെ തീപിടുത്തവും തമ്മിൽ വ്യത്യാസം വരുന്നത്. കാരണം ഇതിൻ്റെ ലോഡ് കൂടുതലാണ്, ഫയർ ലോഡ് കൂടുതലാണ്, കൂടുതൽ വസ്തുക്കൾ കത്താനുണ്ട്. അപ്പോൾ അതിന് അത്രയ്ക്ക് ഹീറ്റ് ഉണ്ടാവും, അത്രയ്ക്ക് ചൂടുണ്ടാവും, അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും, മറ്റുള്ള ബിൽഡിങ്ങിലോട്ട് പോവുകയും ചെയ്യും. ഇവിടെ നമ്മൾ ചെയ്തത് ആ ആദ്യം കത്തിയത് മാത്രമേ കത്തിയിട്ടുള്ളൂ. അതാ ബാക്കിയുള്ള ബിൽഡിങ്ങിലൂടെ ഒരുപക്ഷെ സ്പ്രെഡ് ചെയ്തിരുന്നെങ്കിൽ കോയങ്കോ ബസാർ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ഷോപ്പുകൾ കത്തിപ്പോയാൻ. അങ്ങനെ അത്രയ്ക്ക് ആകാശം മുട്ട തീ ആയിരുന്നു അങ്ങനെ പടർന്നു വന്നത്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടൽ, ഞങ്ങൾ 35 വാഹനങ്ങൾ വന്നിട്ടാണ് വർക്ക് ചെയ്തത്. മിനിമം വത്തിൻ മിനിമം ഡിലേ, ഒരു ഡിലേ ഉണ്ടാവാതെ 35 വാഹനങ്ങൾ വന്ന് വർക്ക് ചെയ്തു. പിന്നെ എയർപോർട്ടിൻ്റെ വാഹനത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ്, എയർപോർട്ടിൻ്റെ വാഹനം അവിടെ വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. അവരുടെ വാഹനത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് കൊണ്ട് വെള്ളം ഫുൾ അടിച്ച് കളയും. ആ വെള്ളം എത്തുന്ന എവിടെയാണെന്ന് കണ്ടാണ് ഫിത്തിയിൽ അടിച്ച് പോവാണ്. ഈ ഫയർ ഉണ്ടായത് ബിൽഡിങ്ങിനകത്ത്, കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്ത് 2-3 നിലയുടെ മുകളിൽ ഷട്ടറിനകത്തുള്ള തുണികളും മറ്റു സാധനങ്ങളുമാണ് കത്തിയത്. ഈ പുറത്തുനിന്ന് റോഡിൻ്റെ പുറത്തുനിന്നാണ് വലിയ മോണിറ്റർ ഇട്ട് എയർപോർട്ടിൻ്റെ വണ്ടി അടിച്ചത്. അപ്പോൾ അത് ഫിത്തിയിൽ തട്ടി ആ വെള്ളം 95% വെള്ളം പാഴായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ വണ്ടി ഉണ്ട് എന്നുകൊണ്ട് പ്രത്യേകം അണയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾ 35 വാഹനങ്ങൾ വർക്ക് ചെയ്ത് ഞങ്ങളുടെ ഒരു 6ഓ 7ഓ ക്രൂ ടീമായിട്ട് പല സ്ഥലങ്ങളിൽ ബിൽഡിങ്ങിൻ്റെ പല നിലകളിൽ ചാടിക്കേറി ബിൽഡിങ്ങിൻ്റെ ഷട്ടറുകളും ഗേറ്റുകളും വാതിലുകളും ഒക്കെ പൊളിച്ചിട്ട്, കോൺക്രീറ്റും പൊളിച്ചിട്ട് കയറി ചെന്നിട്ടാണ് ഇത്രയും മണിക്കൂർ എടുത്ത് ഇത് കൺട്രോൾ ചെയ്ത് സ്മോക്ക് ഇല്ലാതാക്കിയത്. അല്ലെങ്കിൽ ഈ എയർപോർട്ടിൻ്റെ വണ്ടി പോലുള്ള മോണിറ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് പുറത്താ വെള്ളം പാഴായി പോവും. പുറത്തു നിന്ന് വെള്ളം അടിക്കുന്നത് അത്ര മിടുക്കൊന്നുമല്ല, അതുകൊണ്ട് ഒരു വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു പക്ഷേ ഓപ്പണുള്ള സ്ഥലമാണെങ്കിൽ, പുറത്തുള്ള സ്ഥലമാണെങ്കിൽ അത് പ്രയോജനം ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള അടച്ചിട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഷട്ടറിട്ട സ്ഥലങ്ങൾ, കോൺക്രീറ്റ് ബിൽഡിങ്ങിന് അകത്തോട്ടൊന്നും ഈ മോണിറ്റർ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പോകത്തില്ല. ഒരു പക്ഷേ എൽ പി ജി ടാങ്കർ തീ തന്നെ ചൂടായിരിക്കുവാണെങ്കിൽ മോണിറ്റർ വെച്ച് അടിക്കാം, ദൂരെ നിന്ന് അടിക്കാം. പക്ഷേ ഈ സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മിഠായിത്തൊഴിലിനെ സംബന്ധിച്ച് മറ്റ് സ്ഥലങ്ങളിലെ തീപിടുത്തം ഉണ്ടായതിനേക്കാൾ ഇവിടെ വ്യാപിക്കാനുള്ള കാരണങ്ങൾ, ഒന്ന് അവിടെ ആക്സസ് ഇല്ല, വഴി അങ്ങോട്ട് കയറാനുള്ള വഴി. ഒരു ഫയറിൻ്റെ ഫയറ്റിംഗ് വെഹിക്കിൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കയറി പോകാൻ പറ്റില്ല, കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാൻ പറ്റില്ല. 2-3 വണ്ടി കൂടുതൽ വന്നു കഴിഞ്ഞാൽ തിരിക്കാൻ പോലും പറ്റില്ല. കാരണം ഒരു വണ്ടി വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം പുറത്ത് പോയി എടുത്തുകൊണ്ട് വരണം, അതിന് വേണ്ടിയുള്ള സൗകര്യമില്ല. പിന്നെ ഓരോ ബിൽഡിങ്ങിന് അകത്തോട്ട് കഴിഞ്ഞ തവണ തീപിടുത്തം ഉണ്ടായപ്പോൾ പറഞ്ഞിരുന്നതല്ലേ? അങ്ങനെ സൗകര്യം ഏർപ്പെടുത്തുകയെന്ന് പറയുന്നത് എനിക്കറിയില്ല. അങ്ങനെ മാർക്കറ്റിൽ അങ്ങനെ സൗകര്യം ഏർപ്പെടുത്താൻ പറ്റുമോ, പുതുതായിട്ട് ഇനി സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് അതിന് ഇടയ്ക്കുള്ള ഈ സ്റ്റോക്ക് മെറ്റീരിയൽസ് ഒക്കെ വലിച്ച് വെക്കാതെ അത് മാറ്റി വെക്കുക. ഈ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും എവിടെയൊക്കെ വഴിയുണ്ട് അവിടെയൊക്കെ സ്റ്റോക്ക് വെക്കാതെ കുറേ ക്ലിയർ ചെയ്തിടുക. രണ്ട് സൈഡും വാഹനം നല്ല ഇത് ഉണ്ടാക്കിയിടുക. ഇനി അത് കൂടാതെ അവിടെ ഈ എത്ര വണ്ടി വന്നു വെച്ചിട്ട് കാര്യമില്ല, കാരണം അത്രയും സ്റ്റോക്കാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് വെക്കുന്നതിനകത്തൊരു പരിധി വെക്കും. കാരണം ഒരു ബിൽഡിങ്ങിൽ ഒരു നിലയുടെ ഹൈറ്റുള്ള ബിൽഡിങ് 2 നിലയൊക്കെ തടി വെച്ചൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് സ്റ്റോക്കൊക്കെ തുണികളും ചെരുപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇച്ചിരി ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഇത് കുറയ്ക്കുക, അത് ചെയ്യുക. അപ്പോൾ അവർ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ഷോപ്പിൻ്റെ ആൾക്കാർ തന്നെ. അതുപോലെ ഇത് എവരുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടിയാണ്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. മിഠായിത്തെരുവ് ജനങ്ങളുടെ സേഫ്റ്റിയാണ്, കടക്കാരുടെ സേഫ്റ്റിയാണ്.
അതുകൂടാതെ വയറിംഗ് ഒക്കെ പഴയ വയറിങ്ങുകളാണ്. അത് പുതുക്കുക, പ്രീ വയറിംഗ് ചെയ്യുക, സർക്യൂട്ട് ബ്രേക്കറുകൾ വെക്കുക, പിന്നെ ഓവർലോഡിങ് കൊടുക്കാതിരിക്കുക, ഓവർ ഹീറ്റിംഗ് അനുവദിക്കാതിരിക്കുക, എർത്തിങ് കറക്റ്റായിട്ട് കൊടുക്കുക, അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ റീസൺസ് നമുക്ക് പാടെ ഒഴിവാക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ശ്രീ അരുൺ ഭാസ്കർ, പോലെയുള്ള ഉദ്യോഗസ്ഥരല്ലേ ഇതൊക്കെ മോണിറ്റർ ചെയ്യേണ്ടത്? ഈ സ്ഥലങ്ങളിൽ പരിശോധന അനുവദിക്കാത്തത് കൊണ്ടാണോ, അതോ പരിശോധിക്കാൻ ആളില്ലാത്തതോ അങ്ങനെ പരിശോധിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതോ ആണോ? നമ്മൾ മുൻകൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു, പരിശോധിച്ചിട്ട് നമുക്ക് അവർക്കൊക്കെ ലെറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും, പക്ഷെ അത് നടപ്പാക്കാൻ പറ്റില്ല. അപ്പോൾ സമ്മർദ്ദം ഉണ്ടാകും, അല്ലെങ്കിൽ വ്യാപാരികൾ സംഘടിച്ച് ഹർത്താൽ പ്രഖ്യാപിക്കും, നിങ്ങളെ തടയും, അതാണോ നിയമം നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന സ്ഥിതി? അതുകൊണ്ടൊന്നുമല്ല, പഴയ ബിൽഡിങ്ങുകളായതുകൊണ്ട് അവർക്ക് ചില റൂൾ പ്രകാരമുള്ള റെസ്ട്രിക്ഷൻസ് അവർക്ക് അത്ര പാലിക്കേണ്ട ഒരു ഇതാണ്. പുതിയ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് നടപ്പാക്കാൻ പറ്റും, പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമുക്ക് നിർബന്ധമാക്കണമെന്ന് പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ട്, ലീഗലായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു തീരുമാനമൊക്കെ എടുത്ത് ഗവൺമെൻറ് തീരുമാനം എടുത്തിട്ട് ഇവരെയൊക്കെ ചർച്ച ചെയ്തിട്ടൊക്കെ ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വരും, കാരണം അന്നത്തെ റൂൾ പ്രകാരം അവർക്ക് വേണ്ടെന്നൊക്കെ വാദിക്കുന്ന ഒരു അവസ്ഥ വരും. ശ്രീ ശങ്കർ, ഈ പൈതൃക നഗരം പദ്ധതി ഇവിടെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, നമ്മുടെ ഈ പൗരാണികമായ അല്ലെങ്കിൽ ഒരു പുരാതനമായ പല സംവിധാനങ്ങളും കെട്ടിടങ്ങളും മാർക്കറ്റുകളും ഒക്കെ സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്, അതിന് ഈ ഒരു സുരക്ഷാ പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ സംരക്ഷിക്കാനോ? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഓരോ ദുരന്തങ്ങളും ചിലപ്പോൾ അസുലഭമായിട്ടുള്ള ചില അവസരങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് ഈ തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഇത്തരം കമ്പോളങ്ങൾ, നമുക്കതിൽ നമുക്ക് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കമ്പോളങ്ങൾ തീർച്ചയായിട്ടും എങ്ങനെ പുനർ നിർമ്മിക്കാമെന്നുള്ളതിനെ പറ്റിയല്ല പറയുന്നത്, അതിനെ എങ്ങനെയാണ് ഇത്തരം അപകട വിമുക്തമാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള ചർച്ചകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുനർനിർമ്മിക്കണം എന്ന് ഞാൻ പറയുന്നതിന് എതിരാണ്, കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ കോഴിക്കോടിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ഒക്കെ തന്നെ ഐശ്വര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൈതൃകത്തിൻ്റെ ചില മുദ്രകളെന്ന് പറയുന്നത് ഇത്തരം കമ്പോളങ്ങൾ തന്നെയാണ്. കമ്പോളങ്ങളിൽ വരുന്ന ജനങ്ങളും സാധാരണക്കാർക്കിടങ്ങളും ഒക്കെ ആണ് തീർച്ചയായിട്ടും ഒരു നഗരത്തെ ഹൃദയഹാരിയാക്കുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതിനെപ്പറ്റിയുള്ള കർശനമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ നമ്മൾ കേൾക്കുകയുണ്ട് ശ്രീ അരുൺ ഭാസ്കറിന്. അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ 100% ശരിയാണ്, കാരണം ഒരു നിസ്സഹായാവസ്ഥ ബ്യൂറോക്രസിയെ സംബന്ധിച്ചോളം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞു, ഈ നിസ്സഹായാവസ്ഥ മാറ്റുവാനായിട്ടുള്ള രാഷ്ട്രീയ ഇച്ഛ നമ്മൾ കാണിച്ചേ തീരുള്ളൂ, കാരണം ഇത് ഡിസാസ്റ്റർ സിറ്റുവേഷനാണ്. ഡിസാസ്റ്റർ സിറ്റുവേഷൻ നമുക്ക് മയമുള്ള നമുക്ക് എല്ലാവരെയും ഈ പ്ലീസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. നമുക്ക് ഉദാഹരണത്തിന് ഇന്ന് ഇതിനകത്ത് 90% ദുരന്തങ്ങൾ, തീപിടുത്ത ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലുള്ള അപാകത കൊണ്ടാണ്. ഈ നമ്മൾ തീ ഉണ്ടായിക്കഴിഞ്ഞിട്ടാണല്ലോ പടരുന്നത്. അപ്പോൾ തീ അറ്റ് ദി സോഴ്സ് ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിലുള്ള വ്യതിയാനങ്ങളും അപാകതകളുമാണ്. അത് തീർച്ചയായിട്ടും 100% ചാലയിലും ഒക്കെ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടിൻ്റെ ഇത് തന്നെയാണ്. നമുക്ക് എന്തുകൊണ്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികളെടുത്ത് നടപടികളുടെ പരിരക്ഷയോടുകൂടി ഇതിന് റീവയർ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഫയർ ബാരിയർ ഉണ്ടാക്കാൻ പറയുക, ഈ ഒരുപക്ഷെ തീ പടരാതിരിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ വസ്തുക്കൾ കൊണ്ട് കുറച്ചൊക്കെ ഇതിനെ പുനരുദ്ധരിക്കുക തുടങ്ങിയിട്ടുള്ള കടകളുടെ കാര്യം തന്നെ എടുക്കാം. ഇവിടങ്ങളിൽ ഇത്തരം നിയമം നടപ്പാക്കാൻ ചെന്നാൽ അടുത്ത ദിവസം ഉണ്ടാകുന്നത് ഹർത്താലായിരിക്കും. അല്ല, അത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ജനങ്ങളുടെ സുരക്ഷ ഇതിനകത്ത് വലിയ പ്രശ്നമാണ്. ഇത് ആത്യന്തികമായിട്ട് നമ്മൾ ദുരന്ത നിവാരണത്തിന് സാധാരണക്കാരാണ്. ഇതിനകത്ത് ഏറ്റവും കഷ്ടം എന്താ അറിയാം, എല്ലാ ദുരന്തങ്ങളിലും ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരാണ്. അവരുടെ ജനങ്ങളുടെ സുരക്ഷ വ്യാപാരികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, അവരുടെയും കൂടെ സുരക്ഷയാണ് ഇതെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഇടപെടലുകൾ, ഇലക്ട്രിഫിക്കേഷൻ്റെ കാര്യങ്ങളെ ശ്രദ്ധ വഹിക്കുക, നമ്മുടെ എങ്ങനെയാണ് ഈ സ്റ്റോറേജ് കാര്യങ്ങൾ, ഹൗസ് കീപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ, അല്ലെ ഫ്രിക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരാവുന്ന ചില ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ, അല്ലെ ഷോക്കിനെ സംബന്ധിച്ചോളം തീപിടുത്തിനെ സംബന്ധിച്ചോളം ഒക്കെ വളരെ നിഷ്കർഷയോടുകൂടിയുള്ള പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് നമ്മൾ പോസ്റ്റ് ഡിസാസ്റ്റർ എന്താ സംഭവിച്ച് നമുക്ക് വഴികൾ അടഞ്ഞുപോയി, ഈ ഫയർ എഞ്ചിൻ വരാൻ കഴിയുന്നില്ല, വെള്ളം വരാനുള്ള നിർഗമനം, നമുക്കൊരു പുനർനിർമ്മാണ പദ്ധതിയുടെ നമ്മുടെ മുൻപിലുണ്ട്, കടലാസിലാണെങ്കിലും മുൻപിലുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രശസ്ത ആർക്കിടെക്റ്റായ ശ്രീ രമേശ് പറഞ്ഞു, മാനാഞ്ചിറയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഓരോ കടയിലും അവിടെ എത്തിക്കുവാനായിട്ടുള്ള ചില സംവിധാനങ്ങളിലൂടെ തീർച്ചയായിട്ടും ഇതിൻ്റെ പദ്ധതി ഭാഗമായിട്ട് ആലോചിച്ചിരുന്നു. ഞാൻ പറഞ്ഞ് അതിൻ്റെ ആ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ആ പദ്ധതി അതേപോലെ നടപ്പാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുക. പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതോറും ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട്
എത്രത്തോളം ശ്രദ്ധിക്കാം എന്നുള്ളതിനെ പറ്റി. ഇതിനെപ്പറ്റി ഈ കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ തീർച്ചയായിട്ടും ഒരു അഴിച്ചുപണി ആവശ്യമാണ്. ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ സജീവമായ ഈ സിവിൽ സൊസൈറ്റി പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതികൾ ചെയ്യണം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സത്വരമായ ശ്രദ്ധ, കൂടുതൽ ശ്രദ്ധ ഇത്തരം കാര്യങ്ങളിലേക്ക് വരണം. ഞാൻ പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൂടെ നിന്ന് വേണം ബിൽഡിംഗ് റൂൾ ചെയ്യണം എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം വളരെ അപകട സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് കേരളം പ്രഖ്യാപിത മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കെട്ടിട നിർമ്മാണ നിയമങ്ങൾ നടപ്പാക്കുന്നതിനോടൊപ്പം ദുരന്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത് വേണം. പൈതൃകത്തെ കളയുന്ന ഒരു കാര്യം ചെയ്യരുത്. നമുക്ക് പൈതൃകം നമ്മുടെ സ്വത്താണ്, നമ്മുടെ ഒസ്യത്താണ്. അതിനെ മാറ്റി മറയ്ക്കുന്നത് എത്ര ഫലപ്രദമായിട്ട് ഇത്തരം അപകടങ്ങളെ ദുരന്തങ്ങളെ അതിജീവിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞു സിവിൽ സൊസൈറ്റിയുടെ ഒരു പാർട്ടിസിപ്പേഷനോട് കൂടി തീർച്ചയായിട്ടും ചർച്ച ഉണ്ട്. ഇതാരെയും മാറ്റി നിർത്തേണ്ട, വ്യാപാരികളെയും അവരാണ് ഒരുപക്ഷെ ഇതിനകത്ത് ഒരു ബെനിഫിഷ്യറി വിക്റ്റിമും അവരാണ്. ഇതിൻ്റെ ലാഭവും നഷ്ടവും അവർക്കാണ്. തീർച്ചയായിട്ടും അവരെ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകളിലേക്ക് നീങ്ങാം എന്നുള്ള ശുഭാപ്തി വിശ്വാസിക്കാനാണ് ഞാൻ. ശ്രീ രമേശ്, ഇതുതന്നെയാണോ പൈതൃക നഗരമായി തന്നെ നിലനിർത്തണം, പൈതൃകമായി സൂക്ഷിക്കേണ്ട വസ്തുക്കൾ സൂക്ഷിക്കണം, അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള അപകടരഹിതമായ ഒരു സംവിധാനത്തിലേക്കാണോ നാം നീങ്ങേണ്ടത്? തീർച്ചയായിട്ടുമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഈ അനുഭവത്തിൽ നിന്ന് തന്നെ ധാരാളം പഠിക്കേണ്ടത്. പിന്നീട് ഇത് ഒരാളോ രണ്ടാളോ ചെയ്യേണ്ടതല്ല, നമുക്ക് ധാരാളം എക്സ്പെർട്സ് ഉണ്ട് എല്ലാ ഫീൽഡിൽ. അവരെല്ലാം കൂടെ കൂട്ടായി ചേർന്ന് ഇതിന് പ്രത്യേകിച്ച് ഇതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ട്. പൈതൃക ഇതിന് നമുക്ക് പുതിയ കെട്ടിടങ്ങൾക്ക് പുതിയ റൂളുകൾ ഇത് പാലിക്കാൻ കഴിയും. ശ്രീ അരുൺ ഭാസ്കർ പൊണ്ണി ചൂണ്ടിക്കാണിച്ചതാണ്, ഇതിനൊരു നിവൃത്തിയില്ല അവർക്ക് ഇത് ഫോളോ ചെയ്യാനുള്ള. അപ്പോൾ അതിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് എന്താണ്? അത് ചിലപ്പോൾ ഈ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന, ശങ്കർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അതിൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് ഇനിയും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, ഈ പൈതൃകം നഷ്ടപ്പെടാതെ തന്നെ അങ്ങനെ വളരെ പ്രിക്കോഷനും എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതുവരെ നമുക്ക് ആളപായം ഉണ്ടായില്ല എന്ന വലിയൊരു ഭാഗ്യമാണ്. ഇനി അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ആളപായം ഉണ്ടാകുമെന്ന് തന്നെ കരുതുകയാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരിക്കൽ കൂടി ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ഇത് പ്രിക്കോഷൻ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സിനെ കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗവൺമെൻറ് തന്നെ അതിന് മുൻകൈ എടുത്തിട്ട് ഇതിന് ഈ പദ്ധതി ഗവൺമെൻറ് ചെലവ് ചെയ്ത് തന്നെ എത്ര പണം ചിലവാക്കിയാലും അത് ഒരിക്കലും അത് നഷ്ടമല്ല. അത് തീർച്ചയായിട്ടും അത് നടപ്പാക്കേണ്ടതാണ്. അത് ഫുൾ പ്രൂഫായിട്ട് തന്നെ നടപ്പാക്കേണ്ടതാണ്. എത്രയാണ് രമേശ്, മന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ്, അതുകൊണ്ട് മിഠായിത്തെരുവിലെങ്കിലും ഇന്ന് ശ്രീ മുനീർ പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ നടപ്പാകുമോ? തീർച്ചയായിട്ടും നടപ്പാക്കാൻ കഴിയുന്നതിനാണ്, അദ്ദേഹത്തിൻ്റെ വിൽ പവർ കൊണ്ട് തീർച്ചയായിട്ടും നടപ്പാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ എക്സ്പെർട്സിനെയും കൂടെ ചേർത്ത് വെച്ച് ഇതിനുള്ള പ്രിക്കോഷൻസോടുകൂടി ഇപ്പം കച്ചവടക്കാർ വളരെ സഹകരിക്കുകയാണ് ഈ പദ്ധതിയോട്. വളരെ അണ്ടർപാസ് പണിത സ്വർണ്ണമോതിരം മേടിച്ച മന്ത്രിയാണ്, അതുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ അത് നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇത് നടപ്പാക്കാൻ കഴിയും, നടപ്പാക്കുക തന്നെ വേണം. ഇനി ഒരിക്കൽ കൂടെ നമുക്കിങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ പാടില്ല. അതിനുള്ള എല്ലാവരും കൂടെ അതിന് കൂട്ടായ ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും വിജയിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. അതിനുള്ള എല്ലാവരുടെയും ബുദ്ധി അതിന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അനുഭവത്തിൽ നിന്ന് നമ്മൾ ധാരാളം പഠിക്കേണ്ടിയിരിക്കുകയാണ്. ഇനി അത് പ്രിവെൻ്റ് ചെയ്യാതിന് വേണ്ടി. ശ്രീ നസറുദ്ദീൻ, നേരത്തെ ശ്രീ അരുൺ ഭാസ്കർ പറഞ്ഞതും ശ്രീ ശങ്കർ പറഞ്ഞതും ശ്രീ നസറുദ്ദീൻ ശ്രദ്ധിച്ചിരിക്കും. ഈ ഇത്തരം അപകടങ്ങളിലെ ഇര നിങ്ങൾ വ്യാപാരികളാണ്. ഇവിടെ അപകടരഹിതമായ ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയാൽ അതിൻ്റെ ഗുണഭോക്താക്കളും നിങ്ങൾ തന്നെയാണ്. പക്ഷേ അതിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ ശ്രീ അരുൺ ഭാസ്കർ വിശദീകരിച്ചു. അതിന് വ്യാപാരികൾ എങ്ങനെ സഹകരിക്കും? ഇനി മിഠായിത്തെരുവിൽ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഏത് രീതിയിൽ സഹകരിക്കും? 25 കൊല്ലം മുമ്പ് ഈ പ്ലാൻ കൊണ്ടുവരുന്നതിലേ ശ്രീമതി രമേശിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഇത്തരം പദ്ധതികൾ കൊണ്ടുവരികയാണെങ്കിൽ 100% ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പദ്ധതിയും ലോകത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടിയ ആൾ ഭരിക്കുന്നത്, ഭൂരിപക്ഷം കിട്ടാത്ത ആൾ പുറത്തു പോകുന്നതല്ലോ. അതുകൊണ്ട് മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കണം എന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. അതിന് മിഠായിത്തെരുവിലെ വ്യാപാരികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും? മുഴുവൻ പിന്തുണയും ഞാൻ വാങ്ങിത്തരും. ഞാൻ മിഠായിത്തെരുത്ത് ജനിച്ച് വളർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുക. വളരെ നന്ദി ശ്രീ നസറുദ്ദീൻ, ശ്രീ ശങ്കർ, ശ്രീ രമേശ്, ശ്രീ അരുൺ ഭാസ്കർ, ശ്രീ മഞ്ജലാംകുഴിയലി ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന് ന്യൂസ് അവർ ഇടപെട്ടു.